നമസ്കാരം. ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ തീവണ്ടി യാത്രികന് കുത്തേറ്റു. പരപ്പനങ്ങാടി സ്വദേശി ദേവനാണ് കുത്തേറ്റത്. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി അസീസിനെ RPF പിടികൂടി. ആക്രമണം മുരിസാഗർ എക്സ്പ്രസിൽ. ദേവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കർണാടക മുഖ്യമന്ത്രി വിഷയത്തിൽ തീരുമാനമുടൻ. നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് കൈമാറും. അന്തിമ തീരുമാനം മല്ലികാർജുൻ ഖാർഗെയുടേത്. സിദ്ധരാമയ്യയ്ക്ക് മുൻതൂക്കം. അതിതീവ്ര ചുഴലിക്കാറ്റായി മോഖ. ബംഗ്ലാദേശ് മ്യാൻമർ തീരത്ത് വ്യാപക നാശനഷ്ടം. ബംഗ്ലാദേശിൽ 5 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചു. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പുലർച്ചെ 5:30 നിർമാല്യ ദർശനവും പതിവ് അഭിഷേകവും നടന്നു. ഇടവമാസ പൂജകൾ May 15 മുതൽ 19 വരെ. IPL ൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇറങ്ങിയ ചെന്നൈക്ക് തിരിച്ചടി. കൊൽക്കത്തയ്ക്കെതിരെ മത്സരത്തിൽ പരാജയം. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കൊൽക്കത്തയും ചെന്നൈയും കാത്തിരിക്കണം. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം.